ഞങ്ങൾ മച്ച മച്ച തമ്മിലുള്ള ബന്ധാണ്, പണ്ടേ അതെ അളിയൻ അളിയൻ ബന്ധാണ് ഞങ്ങൾ തമ്മില്. പിന്നെ ഞാനും മുത്തശ്ശിയും മച്ച മച്ച തമ്മിലുള്ള ബന്ധാണ്. എല്ലാവർക്കും കാണുമ്പോ അസൂയുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കയറില്ല. ഇങ്ങനത്തെ മുത്തശ്ശി അമ്മു കോമ്പോ കിട്ടാൻ എവിടെ ഉണ്ടാവില്ല. അതെ ഞാൻ മിണ്ടാതെക്കും. അതെ അതെ, ഇന്നിപ്പോ കൊറേ പേര് നമ്മളെ കണ്ടിട്ടല്ലേ. മുത്തശ്ശി മുത്തശ്ശി ഇല്ലേ, മുത്തശ്ശി ഇല്ലേ എന്നൊക്കെ വെച്ച് വലിയ മുത്തശ്ശിമാരും അമ്മമാരും കുട്ടികളും ഒക്കെ ഭയങ്കര സന്തോഷായില്ലേ. അതെ, ഓടണം ഓടണം നമ്മള്. കളി കാണാനാന്ന് തോഴണ്ടേ. ഇന്ന് ഇവിടെ തിരുമാന്താകുന്നില്ല, കുറേ അധികം തിരുവാതിരക്കളി നമ്മളെ ഈ ഒരു തിരുമുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കളികളൊക്കെ കാണുമായിരുന്നു നമ്മളവിടെ നിന്നിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് കുറച്ച് വഴിപാട് ഷീട്ടാക്കാനുണ്ടായിരുന്നു. അകത്തേക്ക് നെയ്യ് എണ്ണ അതൊക്കെ വെക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറേ പേരെ നമ്മളവിടെ തന്നെ പരിചയപ്പെട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, ആദ്യം തന്നെ പറയാം. അതിനുശേഷം നമ്മൾ നെയ്യും എണ്ണയൊക്കെ ഇതാ കലവറയിന്ന് എടുത്തതിന് ശേഷം നമ്മൾ അകത്തേക്ക്, അമ്മയും മുത്തശ്ശി മാത്രമേ അകത്തേക്ക് കയറണുള്ളൂ, അവരകത്തേക്ക് വെക്കുകയാണ് കേട്ടോ. ഇവിടെയാണ് പാർവതി പരമേശ്വരൻ എന്നാണ് പറയണത്. ഇവിടെയാണ് പാർവതി പരമേശ്വരൻ്റെ വിഗ്രഹവും ശ്രീമൂലസ്ഥാനം എന്നാണ് പറയുക. പിന്നെ ഇതിന് ബാക്കിലായിട്ട് തന്നെ നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗണപതിനെ കാണാൻ പറ്റും. അവിടെ പ്രദക്ഷിണം വയ്ക്കുക. കുറച്ച് നല്ലൊരു വേറൊരു രീതിയിലാണ് ഗണപതിനെ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ കുനിഞ്ഞ് നിന്നിട്ട് നമ്മളിങ്ങനെ ഒന്ന് നമ്മൾ തല കുനിക്കണം ഗണപതിനെ കാണുമ്പോൾ. അവിടെ എത്തിയിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുക ചെയ്യാറുള്ളത്. അപ്പോൾ ഭയങ്കര ലൈൻ, നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, എടത്തോറ അമ്പലത്തിൽ വായന ആയതുകൊണ്ടേ നമുക്ക് അവിടെയും കൂടെ തൊഴണമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യൂ നിന്നിട്ടുണ്ടായിരുന്നില്ല ഇവിടെ തൊഴാൻ വേണ്ടിയിട്ട്. അകത്തേക്ക് പിന്നെ തീരെ തിരക്കില്ലായിരുന്നു രാവിലെ ഈ ഒരു സമയത്തായപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് പെട്ടെന്ന് നമുക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം മുത്തശ്ശി ഇതവിടെ ഏത്തൊടുന്ന കണ്ടില്ലേ, ഏത്തൊട്ട് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് കിടില മുത്തശ്ശി ഇല്ലേ എന്ന് പറഞ്ഞ് സംസാരിച്ചു കേട്ടോ. എനിക്ക് പേഴ്സണലി പരിചയപ്പെടാനൊന്നും പറ്റില്ലായിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നെയ്യും എണ്ണയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് പോകുമ്പോഴേക്കും നമുക്ക് കാര്യമായിട്ടൊന്നും പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ചേച്ചി ഈ വീഡിയോ കാണുകയാണെങ്കിൽ എൻ്റെ പേര് ഇതാണെന്നൊന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അതിനുശേഷം നമ്മളിതാ പ്രദക്ഷിണം വയ്ക്കുകയാണ് കേട്ടോ. പ്രദക്ഷിണം വെച്ചതിന് ശേഷം ഇവർ ഉള്ളിൽ കയറുന്നുള്ളൂ, ഞാൻ പുറത്തുനിന്ന് വീഡിയോ എല്ലാം എടുത്ത് ഭംഗിയായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ഭംഗിയായിട്ട് ഒന്ന് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. എന്നും പറയണ്ട, അമ്മയുടെ പിറന്നാളല്ലേ, ഭംഗി വെക്കാണ്ടിരിക്കോ അല്ലേ. ആ ഉള്ളു കേറുന്നില്ലേ. അതെ അതെ അതെ, ആ നല്ല ഭംഗിയുണ്ട്. ചെണ്ടമല്ലി, ചെണ്ടമല്ലി തന്നെ രണ്ട് കളറായിട്ടുള്ള ചെണ്ടമല്ലി. അങ്ങനെ ഇപ്പോൾ എല്ലാവരും എന്നെ കണ്ടില്ലേ. അതിനുശേഷം ഇവരെല്ലാവരും രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അധികം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുണ്ടാവും അധികം തിരക്കൊന്നുമില്ല. പിന്നെ തിരുവാന്താകുന്നതിൽ വന്നവർ എല്ലാവരും ഒന്ന് പറയൂ കേട്ടോ. നമുക്കറിയാലോ, നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഇത്രയും പേര് നമുക്കറിയണവരൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, വെറുതെയാണ്. അപ്പോൾ അതിന് വേണ്ടി എന്താ ഇപ്പം ഞാൻ പറഞ്ഞ് പറഞ്ഞ് കഥയൊക്കെ പോയി. ഇപ്പം എനിക്ക് പറയാനുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം പോയി. അതിനുശേഷം എന്താ, ഇപ്പുറത്തെ സൈഡിൽ കൂടെ മുത്തശ്ശി അവിടെ തൊഴുതു കേട്ടോ. തൊഴുതതിന് ശേഷം അമ്മയും മുത്തശ്ശി ഇങ്ങനെ വരികയാണ്. വന്ന സമയത്തും നമ്മൾ കുറേ പേരെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, കുറേ പേര് കണ്ട് ഫോട്ടോ എടുത്തു. അവർ എവിടെയാണോ അടുത്താണോ വീട്, അറിഞ്ഞിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കേട്ടോ. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശി നല്ല തിരക്കുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷേ മുത്തശ്ശി പറഞ്ഞു, ഇല്ല തിരക്കില്ലായിരുന്നു അമ്മു, ഇനി ഞാൻ നല്ല ചന്ദനം വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദനമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് ക്ഷേത്രപാലകനാണ് അവിടെ ഉള്ളത്, അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചങ്ങോട്ട് മുത്തശ്ശി വന്നു. അമ്മേനെ എവിടെ കാണാനില്ലല്ലോ. ആ അമ്മേനെ കണ്ടു. ഞാൻ വിചാരിച്ചു, ഞാൻ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാൻ അമ്മേനെ തിരഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അമ്മേൻ്റെ പിന്നാലകം നടക്കായിരുന്നു, കാരണം മുത്തശ്ശി ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയി ക്ഷേത്രപാലന് ചുറ്റും വലം വെച്ചതിന് ശേഷം മുത്തശ്ശി അങ്ങോട്ട് പോയി. പിന്നെ കണ്ടില്ല.
പിന്നെ ഇവിടെ ഒരു ഗണപതി ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ സാധാരണ ഉള്ള പോലെ തന്നെ ആൽത്തറയ്ക്ക് താഴെ ഒരു ഗണപതിയുടെ കല്ലും കൊണ്ട് വെച്ചിട്ടുള്ള ഒരു വിഗ്രഹം പോലെ ഒരു കാര്യമാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അന്ന് കല്ലും കൊണ്ട് വെച്ചൊരു സംഭവമായിരുന്നു. ഇന്നിപ്പം ഈ ഗണപതിയുടെ വിഗ്രഹമായിട്ട് തന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്ക് ഓർമ്മ കിട്ടണില്ല. ഞാൻ ഇപ്പോൾ കുറേ ആയി ഇപ്പോൾ ഈ ഒരു സൈഡിലേക്ക് പോയിട്ട് അവിടെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങോട്ട് മാറി നിന്ന് വീഡിയോ എടുക്കാമെന്നേ ഉള്ളൂ. ശ്രീമൂലസ്ഥാനത്ത് ഗണപതി മംഗല്യ പൂജയുടെ കാര്യങ്ങൾക്കും ഒക്കെ അവിടെയാണ്, ശരിക്കും ഗണപതിക്കാണ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അവിടെ കാര്യങ്ങളും വഴിപാടും കാര്യങ്ങളൊക്കെ അവിടെയാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ മുത്തശ്ശിക്ക് കഠിന പായസം മുത്തശ്ശി ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അതിനുശേഷം എന്താ ഇവരിങ്ങനെ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ കഥ പറയാൻ എനിക്ക് കിട്ടണില്ലേ, എന്തൊക്കെയാ പറയാന്നുള്ളത് അറിയില്ല. പിന്നെ ആർക്കും തിരുമാന്ധാംകുന്ന് എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ദൂരസ്ഥലത്തു നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിനൊക്കെ വരാൻ ഭയങ്കര സുഖമാണ്. ഷൊർണൂരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അങ്ങാടിപ്പുറം വണ്ടി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങാടിപ്പുറം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അമ്പലപ്പടിയാണ് കേട്ടോ. ആർക്കും സുഖമായിട്ട് വന്ന് തൊഴാൻ പറ്റിയൊരു ക്ഷേത്രം കൂടിയാണ്. അതിനുശേഷം മുത്തശ്ശി തിരുവാതിരക്കളി കാണാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു രണ്ട് സെറ്റ് തിരുവാതിരക്കളി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതേപോലെ കുറേ പരിചയമുള്ള ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം നന്നായി തൊഴാൻ പറ്റി. പിന്നെ ഞാനും അമ്മ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഞാൻ ഈ ഫോണിൽ നോക്കിയപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ ചുവന്ന കുറി കാണാൻ കേട്ടോ. അപ്പോൾ ഞാൻ അമ്മയോട് പരാതി പറയായിരുന്നു, അമ്മയ്ക്ക് ചുവന്ന കുറി കിട്ടിയില്ല, അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടിയ ചോദിച്ചപ്പോഴാണ് മുത്തശ്ശി രക്തപുഷ്പാഞ്ജലി ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചുവന്ന കുറിയാണ്. അതിൻ്റെ പ്രസാദം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നാളികേരം ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള നമ്മളൊരു പ്രസാദമാണ് കേട്ടോ നമ്മുടെ എന്തിൻ്റെ രക്തപുഷ്പാഞ്ജലിയുടെ പ്രസാദം എന്ന് പറയണത്. അതിനുശേഷം എന്താ മുത്തശ്ശി കഠിന പായസം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഭയങ്കര നല്ല വെയിലായിരുന്നു, ഒരു 7.5 മണിയുടെ വെയിൽ നന്നായിട്ട് പറഞ്ഞെന്ന് പറയില്ലേ. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, സൂര്യനെ നേരെ നിന്നങ്ങോട്ട് കൊടുത്തു. എന്തായാലും സൂര്യദേവൻ സൂര്യഭഗവാനല്ലേ എന്ന് വെച്ചാൽ നിന്നങ്ങോട്ട് കൊടുത്തു. അപ്പം ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം എന്താ മുത്തശ്ശി കഠിനപ്പായസും അതുപോലെ തന്നെ ആ രക്തപുഷ്പാഞ്ജലിയുടെ കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. പിന്നെയും ഞങ്ങളിങ്ങനെ പ്രദർശനം വെച്ചു. ഇവിടെ ഒരു തിരുവാതിരക്കളിയുടെ ടീം ഇരിക്കുന്നുണ്ടായിരുന്നു, അവർ അടുത്തത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ ഫോട്ടോവും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അങ്ങനെ നമ്മളെ പരിചയമുള്ളവരെ കണ്ടപ്പോൾ കുറേ നേരം സംസാരിച്ചു. നമ്മളെ വീഡിയോ ഒക്കെ കാണാറുണ്ട്, കീഴിലെ മുത്തശ്ശി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് വിളിച്ച സന്തോഷം. അങ്ങനെയൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശി നമ്മൾ തൊഴുത് കഴിഞ്ഞു അല്ലേ, അപ്പൊ അതെടുത്തിട്ടാണ് ഈ പോവാ. നൂറുപ്യേ അല്ല, ഫ്രീ ഉണ്ടോ ദോശ? ഫ്രീ ഉണ്ടോ നിങ്ങളെ വക? അല്ലപ്പൊ ഇന്ന് കേറും, നിങ്ങൾ ഫ്രീ ആയിട്ട് നേരം വെച്ചാ കേറും. അത് നാളെ കഴിയുള്ളൂ. നിങ്ങൾ ഫ്രീ ആയിട്ട് നേരം വെച്ചാ കേറുന്ന കണ്ടോ പോണോക്ക്? ഏത് സാധനം അറിയോ? ഇന്നില്ലല്ലേ, ഇനി ദോശയുടെ വിളി ഇല്ലല്ലേ. ആ ഞങ്ങൾ അങ്ങനെ പോയിട്ടല്ലേ. ആ കുപ്പിവളൊക്കെ ഉണ്ട്. വിത്തല്ലേ, കോഴിയെ സ്റ്റൈ ചെയ്തിട്ട് എന്താ പ്രസീദ കാര്യം? കുപ്പിവളകളൊക്കെ ഉണ്ട് കൊറേ അല്ലേ, എല്ലാ കളറും ഉണ്ട് അല്ലേ. കുപ്പിവള എന്ന് പറഞ്ഞ എന്റെ വീക്ക്നെസ് ആണ്,
ഇതെല്ലാം കളറും എന്തെങ്കിലും ഉണ്ട്, ഈ ഡിസൈനുള്ള ചാനൽസ് ഉണ്ട്. പൊരി 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 വേണോ? പൊരി പൊരി വേണമേ. ഒരു പാക്കറ്റ് വാങ്ങാം. ഉണ്ടോ? എന്നാ വേണ്ട, ഉണ്ടോ? ഇന്ന അതിന് അച്ഛൻ തീ പറയും. മണ്ണിന്റെ കളിച്ചിട്ട് മേൽത്തൊക്കെ ഇടാൻ. അങ്ങനെ നമ്മളൊരു കൽച്ചട്ടി വാങ്ങിയിട്ടുണ്ട്. അല്ല, കൽച്ചട്ടി അല്ല, മണ്ണിന്റെ ചട്ടി. മൺചട്ടി. അപ്പൊ നമുക്കിന് ഷോർട്സ് ഒക്കെ എടുക്കാൻ. അല്ല, മുത്തശ്ശി കുക്കിംഗ് കാണിക്കുന്ന സമയത്ത് നമുക്കത് കാണിക്കാം കേട്ടോ. അപ്പൊ നല്ല രസം കേട്ടോ. ഒക്കെ കാണേണ്ട ഒരു കാലം ഉണ്ട്, മണ്ണിന്റെ കാലം. മൺകലം. മൺകലം സിമ്മല്ലേ, അല്ല വെങ്കലാണല്ലോ സിമ്മല്. മാറിപ്പോയതാ. 20. മുത്തശ്ശി അരി പിടിച്ചിട്ടോ? ഞങ്ങള് മച്ച മച്ച തമ്മിലുള്ള ബന്ധാണ്, പണ്ടേ. അതെ, അളിയൻ അളിയൻ ബന്ധാണ് ഞങ്ങള് തമ്മില്. പിന്നെ ഞാനും മുത്തശ്ശിയും മച്ച മച്ച തമ്മിലുള്ള ബന്ധാണ്. എല്ലാവർക്കും കാണുമ്പോ അസൂയുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കയറില്ല. ഇങ്ങനത്തെ മുത്തശ്ശി അമ്മു കോംബോ കിട്ടാൻ എവിടെ ഉണ്ടാവില്ല. അതെ, ഞാൻ മിണ്ടാതെക്കും. അതെ അതെ, ഇന്നിപ്പോ കൊറേ പേര് നമ്മളെ കണ്ടിട്ടല്ലേ. മുത്തശ്ശി മുത്തശ്ശി ഇല്ലേ, മുത്തശ്ശി ഇല്ലേ എന്നൊക്കെ വെച്ചു. വലിയ മുത്തശ്ശിമാരും അമ്മമാരും കുട്ടികളും ഒക്കെ ഭയങ്കര സന്തോഷായില്ലേ. അതെ, നാട്ടു റോട്ടിൽ വെച്ച് നമ്മള് വ്ളോഗ് ചെയ്യണം. ഇനി നമ്മള് അരി പഠിപ്പിച്ച് വാങ്ങിക്കാൻ പോവാ കേട്ടോ. അമ്മ മൺചട്ടി പിടിച്ച് നടക്കുക. ഉണ്ണിക്കുട്ടേട്ടന്റെ മില്ലിലേക്കാണ് കേട്ടോ പോണത്. അപ്പൊ നമ്മള് ഇവിടെ അങ്ങാടിപ്പുറമുള്ള എല്ലാവർക്കും അറിയാം ഈ മില്ല് എവിടെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ അരി അതേപോലെ തന്നെ എല്ലാം ഉണക്കി പൊടിച്ചിട്ടും ഏത് രീതിയിലാണ് നമുക്ക് പറ്റണത് എന്നുള്ളത് അതെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട്. ഇവിടെ പുതിയതായിട്ടുള്ള ഒരു സംഭവമാണ്, തേങ്ങ ചിരവി കൊടുക്കും കേട്ടോ ഇവര്. അങ്ങനെ ഒരു സംഭവം. കുറേ പാലും കുപ്പികളുണ്ട് കേട്ടോ രാവിലത്തെ. ഒരു കുപ്പിയേ പാല്. പാലില്ലേ കൊടുത്തുകഴിഞ്ഞാ. അയ്യോ, മുത്തശ്ശി ഇങ്ങോട്ട് ഓടി. പക്ഷേ ഉപ്പാ വൈക്കുക, ചട്നി വേണ്ടേ? അതെ, ആ ഉച്ചയ്ക്ക് വെയിലടിക്കണ്ടേ. ചട്നിയും മാവും സേമിയും അന്നത്തെ പോലെ തന്നെ പരിചയപ്പെടുത്തും. ആ ആ ചേച്ചിയുടെ പേര് പറയൂ. ധന്യ. ആ ആ അതെ 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 അതെ. നീ രതീഷേട്ടന്റെ കടയിലേക്കൊക്കെ പോണം ഒരു ദിവസം. ആ അതെ അതെ. ആ അതെ അല്ലേ. ആ ആ ആ കാണിക്കാം. ആ അതെ അതെ. നമ്മളപ്പോ സപ്താഹം കേൾക്കാൻ പോവുകയാണ്. എന്താ ബഹുമാനപ്പെട്ട ആചാര്യൻ നീല ഷർട്ട് ഇട്ട് നടക്കുന്നു. അതെ, ഇതാണ് അവറുകള്. ഇതവിടെ വേറൊരു അവറുണ്ട്. ഇതാ കുഞ്ഞാവ അവർ. ഹായ് കൊടുക്കൂ കുഞ്ഞാവേ.
പൈസ ഉണ്ട് കാണിക്കും. ഓ കാല് പൊള്ളണ്ടോ? കുഞ്ഞാക്കി കാല് പൊള്ളണുണ്ട്. ഇത്ര മുത്തശ്ശി നേരത്തെ പോയിട്ടോ? എല്ലാരും ചോദിക്കുമ്പോ മുത്തശ്ശി ഇവിടെ, മുത്തശ്ശി നേരത്തെ പോയിട്ടുണ്ട്. ഞങ്ങളിതാ ഇറങ്ങി കൊറച്ചേരം അവിടെ വായനയൊക്കെ കേട്ടിരുന്ന് ആ അതിലിട്ടു. ആ ഇന്ന് കുജേലദിനാണ് അല്ലെ? അല്ല കുജേലദിന അല്ല, കുജേലവൃത്ത് അങ്ങനെ പറഞ്ഞത്. കുജേലനെ പറ്റിയിട്ടുള്ള ആ അമ്മ ഷാളിട്ടു കാണിക്കാൻ പറഞ്ഞു. അമ്മ ഷാളിട്ടു, അച്ചോളിട്ടു. മുത്തശ്ശി ഇന്നെന്താ കൂട്ടൻ മോരൊഴിച്ചതാ? ആ അങ്ങനെതാ, നമ്മള് ഊണൊക്കെ കഴിഞ്ഞല്ലോ മുത്തശ്ശി. ഇന്ന് ആ നമ്മള് പറഞ്ഞല്ലോ മോരൊഴിച്ച കൂട്ടാൻ ഇഞ്ചിത്തൈര്, കായ, ഉപ്പേരി അങ്ങനെയൊക്കെ വിഭവങ്ങളായിരുന്നു. പച്ചടി ഉണ്ടായി. ആ പച്ചടി ഉണ്ടായി. ആ ആ ശരിക്കും അപ്പൊ ഇഞ്ചിത്തൈര് ഉള്ള ദിവസം പച്ചടി എന്തിനാല്ലേ? ഇഞ്ചിത്തൈരും ആ ഉണ്ടാക്കും. ആ അപ്പൊ നല്ല ഊണായിരുന്നു കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമ്മള് വീട്ടിലെത്തിയിട്ട് ആദ്യം പോവായി വൈകുന്നേരത്തേക്ക്. വൈകുന്നേരം ചായ. അതെ അതെ. ആ ഇന്നെ കാണിച്ചിട്ടില്ല. ഹായ്. ആ അതാ വല്യച്ഛൻ. വല്യച്ഛൻ അതാ അവിടെ.